പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾക്കെല്ലാവർക്കും നമസ്കാരം. ഞാൻ വിനോദ് പണിക്കർ. ചങ്ങനാശ്ശേരി ജംഗ്ഷൻ ഗ്രൂപ്പിൻ്റെ വാർത്താ അധിഷ്ഠിത പരിപാടിയായ നാം അറിയണം നാടറിയണം എന്ന പ്രോഗ്രാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിൽക്കുന്നത് ചങ്ങനാശ്ശേരിക്കാർക്ക് നാണക്കേടുണ്ടാക്കുന്ന മറ്റൊരു വലിയ കെട്ടിടത്തിന് മുൻപിലാണ്. 1995 പണി കഴിപ്പിച്ച റവന്യൂ ടവർ എന്ന ഒരു പൊതുജനങ്ങൾ വന്നു ചേരുന്ന ഒരു സ്ഥലത്താണ് ഞാൻ നിൽക്കുന്നത്. പണ്ട് ഈ സ്ഥലം ഏകദേശം 300 വർഷങ്ങൾക്ക് മുമ്പ് അന്നത്തെ തെക്കുംകൂർ രാജാവ് പൊതുജനങ്ങളുടെ പരാതി സ്വീകരിച്ചിരുന്ന ഇടമായിരുന്നു ഇത്. അതിനുശേഷം ഇവിടെ കോടതി വന്നു. ആ കോടതി പൊളിച്ചതിന് ശേഷമാണ് ഈ റവന്യൂ ടവർ ഇവിടെ ഉണ്ടാക്കിയത്. ആദ്യകാലത്ത് ഉള്ള വലിയ മോടിയൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് വളരെ ശോചനീയ അവസ്ഥയിലാണ്. യാതൊരു രീതിയിലുള്ള ഉത്തരവാദിത്വമില്ലാത്ത ഉദ്യോഗസ്ഥർ, വൃത്തിഹീനമായ അന്തരീക്ഷം, ഇതാണ് ഇപ്പോഴത്തെ റവന്യൂ ടവർ. അതിനകത്ത് കയറണമെങ്കിൽ ഇപ്പം നമ്മൾ മൂക്ക് പൊത്തണം. കാരണം ഇപ്പം നമുക്ക് എല്ലാവരുടെയും മാസ്ക് ഉള്ളത് കൊണ്ട് കുറച്ച് സമാധാനമുണ്ട്. കാരണം അതിനകത്ത് കയറണമെങ്കിൽ മൂക്ക് പൊത്തണം. എവിടെയും ആളുകൾ മുറുക്കി തുപ്പിയിരിക്കുന്നു. ഇതിൻ്റെ ചുറ്റുമാണെങ്കിൽ പാർക്കിംഗ് ഇല്ല. വെളിയിൽ നിന്ന് ആളുകൾ വാഹനം കൊണ്ടുവച്ചിട്ട് ഇവിടുന്ന് പോകുന്നു. അങ്ങനെ കെടു കാര്യസ്ഥതയുടെ കുത്തരങ്ങായി മാറിയിരിക്കുകയാണ് ഈ റവന്യൂ ടവർ. പലതവണ അധികൃതരുടെ അടുത്തൽ പരാതി പറഞ്ഞിട്ടും യാതൊരു പ്രയോജനവുമില്ല. വെറുതെ ശമ്പളം പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ ഇങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കുന്നില്ല. ഇവിടെ നേരത്തെ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. ആ ഓഫീസ് വരെ ഇവിടുന്ന് മാറ്റി അവർ കോട്ടയത്തേക്ക് കൊണ്ടുപോയി. അങ്ങനെ ആരുമില്ലാത്ത നാഥനില്ല കളരിയാണ് ചങ്ങനാശ്ശേരിയിലെ റവന്യൂ ടവർ. ഈ റവന്യൂ ടവർ ഇരിക്കുന്ന സ്ഥലം മുമ്പ് പണ്ട് മഹാരാജാക്കന്മാരുടെ കാലത്ത് ഉണ്ടാക്കിയ മണ്ഡപത്തുംകാവ് എന്ന് പറയുന്ന ഒരു പ്രദേശമായിരുന്നു. അവിടെയായിരുന്നു തെക്കുംകൂർ രാജവംശത്തിലെ രാജാക്കന്മാർ വന്ന് ജനങ്ങളുടെ പരിദേവനങ്ങളും പരിഭവങ്ങളും ഒക്കെ കേൾക്കുകയും അതിന് പരിഹാരം തേടുകയും അതിന് പരിഹാരത്തിന് വേണ്ടി അവിടെ ചർച്ച നടക്കുകയൊക്കെ ചെയ്ത രാജാവിനെ വന്ന് മുഖം കാണിക്കാനും ഒക്കെ പൊതുജനങ്ങൾക്ക് സൗകര്യം തരുന്ന തരത്തിൽ അന്നത്തെ മഹാരാജാക്കന്മാർ വിഭാവന ചെയ്ത ഒരു വലിയ കേന്ദ്രമായിരുന്നു ഈ റവന്യൂ ടവർ ഇരുന്ന പ്രദേശം. അതിനുശേഷം അവിടെ താലൂക്ക് കച്ചേരി എന്ന് നമ്മളെല്ലാം പറഞ്ഞിരുന്ന കോടതിയായി ആ പഴയ അന്നത്തെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള രാജാവിൻ്റെ കാലത്ത് പണി കഴിപ്പിച്ച ആ കെട്ടിടം മാറി. ചങ്ങനാശ്ശേരി റവന്യൂ ടവർ കേരള സർക്കാരിൻ്റെ ഈ ശ്രീ കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത്, കേരളത്തിൽ അന്ന് കെ മാണി സാറ് ധനകാര്യമന്ത്രിയുമായിരുന്ന കാലത്ത് കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിൽ താലൂക്ക് റവന്യൂ ടവറുകൾ സ്ഥാപിച്ച കൂട്ടത്തിൽ സ്ഥാപിച്ചതാണ് ചങ്ങനാശ്ശേരിയിലെ റവന്യൂ ടവർ എന്ന് പറയുന്നത്. അന്നത്തെ കാലത്ത് അത് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ചങ്ങനാശ്ശേരിയിൽ അത് സ്ഥാപനം സ്ഥാപിച്ചതും കേരളത്തിലെല്ലായിടത്തും സ്ഥാപിച്ചതും. പക്ഷേ അതിൻ്റെ അടിസ്ഥാനപരമായൊരു കാര്യം, ഇവിടെ നമുക്ക് ഇവിടെ ഒരു ദിവസം എത്ര ആൾക്കാർ, സാധാരണക്കാരിവിടെ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കുകയോ അതല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു പൊതു തീരുമാനത്തിൽ ചർച്ച നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല. ആരാണ് അതിന് ഉത്തരവാദി? ജില്ലാ കളക്ടറാണോ, അല്ല തഹസിൽദാരാണോ, അതല്ലെങ്കിൽ MLA ആണോ, അല്ലെങ്കിൽ അതിന് ഇവിടെ ഒരു താലൂക്ക് ഇതിനെ സംബന്ധിച്ചൊരു ഡെവലപ്മെൻറ്റ് കമ്മിറ്റിയുണ്ട്, ആ കമ്മിറ്റിയാണോ? അതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്തപ്പെട്ടൊരു ചർച്ച അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊരു സങ്കല്പ വിവരം ഉണ്ടായിട്ടില്ല എന്നുള്ളൊരു സത്യമാണ്. ഇതിന് നാദല്ല കളരിയെ ചുമ്മാ തുറന്ന് കിടക്കുന്നു. കുറേ ആളുകൾ വരുന്നു, പോകുന്നു, കക്കൂസ് കയറുന്നു, മൂത്രം ഒഴിക്കുന്നു, വെള്ളം ഒഴിക്കുന്നെങ്കിൽ ഒഴിച്ച്, ഒഴിച്ചില്ല ഒഴിച്ചില്ല, ഇതിങ്ങനെ അങ്ങ് പോവും, ഒരു കാര്യമില്ല. എൻ്റെ വണ്ടി ഇവിടുന്ന് മോഷണം പോയതാണ്. ആർക്കും ഉത്തരവാദിത്വം? ഒരു ഉത്തരവാദിത്വമില്ല. ഇല്ല, ഒരു വില്ലേപ്പത്തിലൂടെ ഒരു ബൈക്ക് ഇവിടുന്ന് അടിച്ചെന്ന് പോയി, മോഷണം പോയി, ഒരു ഉത്തരവാദിത്വമില്ല. ആരോട് നമ്മളാരോടെ പറയുന്ന ആരോടാ? ചെയർമാനെ ഞങ്ങൾ വിളിച്ചു വരുത്തി. ഈ ഹൗസിംഗ് ബോർഡ് ചെയർമാനെ ഇവിടെ വിളിച്ചു വരുത്തി. നേരിട്ട് ഞങ്ങളിവിടെ കാര്യം വരുത്താൻ അറിയുന്ന വിഷയങ്ങളുണ്ട് ഇവിടെ. ആ കാര്യങ്ങളെല്ലാം പരിഹരിക്കപ്പെടണം, അല്ലെങ്കിൽ വലിയ വിഷയമാവും. ആ ടൂ വീലർ പോലും ഒരു പരിധി സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റത്തില്ല. അതുപോലെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ എൻഫോഴ്സ്മെൻറ്റുകാർ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പ്രദേശത്ത് ചെക്കിങ്ങിന് വരുമ്പോൾ അവർ പിടിച്ചെടുക്കുന്ന വാഹനങ്ങൾ റവന്യൂ ടവറിൽ കൊണ്ടുവരാൻ പറയും. കൊണ്ടുവന്നിട്ട് വർഷങ്ങളായിട്ട് ഇവിടെ കിടക്കുക. ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണക്കെടുത്തിരുന്നു, 37 വാഹനങ്ങൾ, ഓട്ടോറിക്ഷ ഉൾപ്പെടെ 37 വാഹനങ്ങൾ അവിടെ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്.
അതുപോലെ തന്നെ താലൂക്ക് പൊതുമരാമത്ത് വകുപ്പിൻ്റെ വാഹനങ്ങളുണ്ട്. അതൊക്കെ കാലാകാലങ്ങളിൽ ഇത് എടുത്ത് ലേലം ചെയ്ത് കൊടുക്കുകയോ ഇവിടെ മാറ്റി അത് അതിനുള്ള സംവിധാനം ഈ അധികാരികളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ഇവിടെ ഈ പരിസരം കിടക്കുന്ന കണ്ടില്ലേ, ഞങ്ങളിവിടെ പല പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ഇവരുടെ ഓഫീസ് അതായത് ഇവിടെ ഇത് മീറ്റിംഗ് കൂടും, അതായത് രണ്ട് മാസം കൂടുമ്പോൾ ഇവിടെ മീറ്റിംഗ് കൂടും, ജനറൽ ബോഡി കൂടും, അതിന് പോയി ഭയങ്കര പ്രശ്നങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന്, അത് ഒന്നാമത്തെ കാര്യം കുടിവെള്ളം. ഇവിടെ ഈ ടാങ്കിൽ രണ്ട് ടാങ്ക് ഉണ്ടായിരുന്ന ഒരെണ്ണം പൊട്ടിപ്പോയി, യാതൊരു ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഇവർക്കില്ല. പൊട്ടിപ്പോയിട്ട് അത് അങ്ങോട്ട് തെറിച്ച് വീണ് അവിടെ കിടന്ന ഓട്ടോയുടെ പുറത്ത് വീണു. ഇവിടുത്തെ ഉദ്യോഗസ്ഥർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ വെറും ബിംബങ്ങളായിട്ടിരിക്കുന്ന ഇവർ ഒരു നടപടി എടുത്തില്ല. ആരുടെ തല വീഴാഞ്ഞത് അവരുടെയാണ് ലക്കിനാണ് വീഴാഞ്ഞത്. അതാ 1500 ലിറ്റർ ടാങ്കിയാണ് വെള്ളം ഉൾപ്പെടെ ഇങ്ങോട്ട് വീണത്. അവൻ അനങ്ങാൻ പോയില്ല. ഇപ്പോൾ പോയിട്ടിരിക്കുന്നത് 1500 ടാങ്കായിരിക്കുന്നത്. അത് വെള്ളം തീരും, തീർന്ന ഉടനെ രണ്ട് ദിവസത്തേക്ക് വെള്ളം കാണത്തില്ല. പബ്ലിക് ഇത്രയും പേര് വരുന്നു, യാതൊരു ഉത്തരവാദിത്വം ഈ ഉദ്യോഗസ്ഥർക്കില്ല. അതാണ് ഈ ഈ ടവറിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അതാ അതുപോലെ തന്നെ താലൂക്കുകാർ മഴവെള്ളം വേനൽക്കാലങ്ങൾക്ക് കുടിവെള്ളം കൊടുക്കുന്നതിന് വേണ്ടി വലിയ വാറലുകൾ ഇവിടെ കൊണ്ട് പടിഞ്ഞാറ് വെച്ചിട്ടുണ്ട്. അത് പൊട്ടിപ്പൊളിഞ്ഞെല്ലാം പോയി കൊതുക് വളർത്തൽ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കളക്ടറുടെ നിർദ്ദേശം പ്രകാരം കുടിവെള്ള പദ്ധതി കുടിവെള്ളം സംഭരണി ഉണ്ടാക്കി. ഞാൻ ഇത്ര വിശദമായിട്ട് പറയാൻ കാരണം ഞാൻ ഹൗസിംഗ് ബോർഡിൻ്റെ മാനേജിങ് കമ്മിറ്റി അംഗമാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടുത്തെ ഒരു രാജിക്കത്ത് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഞാനില്ല, എടുക്കുന്ന കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാകുന്നില്ല. ഇവിടെ ശുദ്ധജലം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു കിണർ കുഴിക്കുന്നതിന് വേണ്ടി ഒരു തീരുമാനം ഉണ്ടായി. എപ്പോൾ ചോദിച്ചാലും പറഞ്ഞു അതിനൊരു ഫയൽ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, ഫയൽ അങ്ങോട്ട് അയച്ചിരിക്കുകയാണ്, അതല്ലെങ്കിൽ പറയും ഫണ്ടില്ല. ഒരു കിണർ കുത്താൻ പറഞ്ഞ് 1.5 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 2 ലക്ഷം രൂപയുടെ മുടക്കേയുള്ളൂ ഒരു കിണർ കുത്താൻ. സ്ഥാനം വരെ കണ്ടതാണ് മാനേജ്മെൻ്റ് കമ്മിറ്റിയിൽ, അത് പാസ്സാക്കി സ്ഥാനം കണ്ടതാണ്, ഇതുവരെ കുത്തിയില്ല. അപ്പോൾ അതിൻ്റെ ഞാൻ അന്ന് അവിടെ മാനേജ്മെൻറ്റ് ചോദിച്ചു എന്നാ ഉദ്ദേശം പിന്നിലുള്ള കാര്യം എന്നാ, അപ്പോൾ നിങ്ങൾക്ക് എന്താ ഉദ്ദേശം ഉണ്ടല്ലോ കിണർ കുത്താത്തത്. അപ്പോൾ ഇവർക്ക് വെള്ളം തീരുമ്പോഴത്തേക്കും വേനൽക്കാലം ആകുമ്പോഴത്തേക്കും വെള്ളം ഇറക്കാം. ഏതാ 407 ഓറിയൽ കൊണ്ട് ടാങ്ക് കണക്കിന് വെള്ളം ഇറക്കാം. 10 ലോഡ് ഇറക്കുമ്പോഴത്തേക്കും 12 ലോഡ് എഴുതി വെച്ചാൽ പോരെ. ഇവിടെ 3 ലിഫ്റ്റുകൾ പ്രവർത്തിക്കുന്നതാണ്. ആദ്യകാലത്ത് 3 ലിഫ്റ്റുകൾ ഉണ്ടായിരുന്നു. ലിഫ്റ്റിൽ പല പ്രാവശ്യവും ആളുകൾ പിന്നെ കുടുങ്ങിയിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് കമ്മീഷണറായിരുന്ന ഇഷാജ് സിംഗ് പോലും ഒരിക്കലും ഈ ലിഫ്റ്റിൽ കുടുങ്ങി. ഇതിനകത്ത് ഇപ്പം തന്നെ ഫയർ കുറ്റിയുടെ ഇത് ഉപയോഗിക്കൂ. ഇപ്പോൾ ഇതിനകത്ത് തീപിടുത്തം ഉണ്ടായി, നമ്മൾ ഉൾപ്പെടെയുള്ള ആളുകൾ ചത്തു ഇതിനകത്തിരുന്നു. കാരണം ഇതൊന്നും വർക്ക് ചെയ്യത്തില്ല, വെറുതെ വെച്ചിരിക്കുക. അതിൻ്റെ ടാപ്പുകളൊന്നും വർക്കിംഗ് അല്ല, എല്ലാം എന്ത് പോത്തേ ഉള്ളൂ. ജോലിക്കാർക്ക് യാതൊരുവിധ കൃത്യനിഷ്ഠയില്ല ചെയ്യുന്നതിന്, അവരെ നോക്കാനും ആരുമില്ല. മഴക്കാലങ്ങളിൽ ചോർന്ന് വെള്ളം മേളിൽ റൂഫുണ്ടാക്കിയിരിക്കുന്നതിൽ നിന്ന് പൊട്ടിപ്പൊളിഞ്ഞ് വെള്ളം താഴേക്ക് വീഴും. എൻ്റെ കടയുടെ വാതിലും വെള്ളം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ആ ടോയ്ലറ്റ് കണ്ടില്ലേ, അവസ്ഥ കണ്ടോ, ഒരു മനുഷ്യന് കയറാൻ പറ്റുമോ? ഇത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾ നടത്തുവാണെങ്കിൽ ഇങ്ങനെ സംഭവിക്കുമോ? സംഭവിക്കത്തില്ല. ബാത്റൂമിൽ എപ്പോഴും സ്മെല്ലാണ്, ഒരു നേരവും പിന്നാണെങ്കിൽ വൃത്തിയായിട്ട് കിടക്കത്തേല, എപ്പോഴും സ്മെല്ലാണ്. ഈ പരിസരത്തെല്ലാം നാറ്റമാണ്, പിന്നെ തൂപ്പും കടുവക്കോ എല്ലാം വളരെ കുറവാണ്. ഞങ്ങളൊക്കെ വാടക കൊടുത്താൽ ഇവിടെ ഇരിക്കുന്നത്, ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനത്തെ നാറ്റം കാരണം ഇവിടെ വർക്കേ വരുന്നില്ല. അവിടെ എത്തുന്നവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ, അടിസ്ഥാന പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യം. അവിടെ ടോയ്ലറ്റുകളുണ്ട്, പക്ഷേ ആ ടോയ്ലറ്റുകളൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത തരത്തിൽ ആണ് എന്നുള്ളതാണ് അന്നും ഇന്നും ഉള്ള ഏറ്റവും വലിയ. ഈ ടോയ്ലറ്റിൻ്റെ അകത്തെല്ലാം ലൈറ്റ് കാണത്തില്ല, വെട്ടം കാണത്തില്ല, പിന്നെ എലികളുടെ ശല്യം ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഇതാണ്. ഇവിടെ ഒരു തരത്തിലും ഇരിക്കാൻ പറ്റത്തില്ല. ഈ വൃത്തികെട്ടത് ഞങ്ങൾ ശ്വസിച്ചുകൊണ്ടാണ് എപ്പോഴും ഇരിക്കുന്നത്. അപ്പുറം തന്നെ ഇവിടെ പാർക്കിങ് ഉണ്ട്, ഒറ്റ വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ വണ്ടികളൊക്കെ ചെളിക്കാത്തായിരിക്കുന്നത്, ഞങ്ങളുടെ വണ്ടി ചെളിക്കാതിരിക്കുക. ഞങ്ങൾ പല നിർദ്ദേശങ്ങൾ വെച്ചു ഇവരോട്, ഇവരൊന്നും കേൾക്കണ്ടേ? അവർക്കതിനൊന്നും നേരമില്ല. അതുകൊണ്ട് അപ്പുറത്ത് ഹൗസിംഗ് ബോർഡ് സ്ഥലം കിടക്കുന്നു, ആ കാട് മുഴുവൻ വെട്ടി തെളിച്ച് ഒരു ഏതൊരു പ്രൈവറ്റ് പാർട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ 10-20 രൂപ വണ്ടിക്ക് മേടിക്കുകയാണെങ്കിൽ ആ പറമ്പ് വൃത്തിയാവും, ഈ വണ്ടിയിൽ അങ്ങോട്ട് പോവുകയും ചെയ്യും. അടിയന്തരമായി ചെയ്യാനുള്ളത് ഈ പരിസരം മുഴുവനും വണ്ടി പാർക്ക് ചെയ്യാനുള്ള രീതിയിൽ, അത് MLA ഫണ്ടിൽ നിന്നാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഫണ്ട് കണ്ടുപിടിച്ചുകൊണ്ട് നവീകരിച്ച് ഒരു പാർക്കിംഗ് സിസ്റ്റം ഉണ്ടാക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതോടൊപ്പം ഓഫീസുകളിൽ വരുന്ന ആൾക്കാർക്ക് ഇവിടെ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഞാൻ മുനിസിപ്പൽ ചെയർമാനുമായിട്ട് സംസാരിച്ചതാണ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് സാനിറ്റേഷൻ സംവിധാനം പോലും ഇല്ലാത്ത ഈ കോവിഡ് സാഹചര്യത്തിൽ അത് ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ അതിനെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ അല്ലെ കയ്യിൽ വാഷ് ചെയ്യാനോ ഒന്നും ഒരു സംവിധാനവും ഇല്ലായിരുന്നു. പിന്നെ ഇത് ഇപ്പം
വേൾഡ് മലയാളി കൗൺസിൽ അതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ പക്ഷേ ഇപ്പോഴും യാതൊരു സൗകര്യങ്ങളും 10,000 പേര് വരുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലയിൽ അത് വളരെ ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിലൂടെ അടിയന്തരമായി അധികൃതർ ഉടനടി നടപടി സ്വീകരിക്കേണ്ടതാണെന്നുള്ള എൻ്റെ അഭിപ്രായം. കെ എം മാണി മന്ത്രിയായിട്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് പോയി കണ്ട് നിവേദനം കൊടുത്തു ഈ ടോയ്ലറ്റിനെ മോശമായിട്ട് കിടക്കുകയാണ്. എം എൽ എയുടെ സാന്നിധ്യത്തിൽ പോയത് 1 കോടി രൂപയുടെ ഫണ്ട് അനുവദിച്ചു, വെറും 2-3 ലക്ഷം രൂപയുടെ കുറേ പെയിൻറ് വാരി തേച്ച് ആ ക്ലോസിൻ്റെ ഡോറും വെച്ചിട്ട് ബാക്കി പൈസ ആര് കൊണ്ടുപോയി എവിടെ കൊണ്ടുപോയി ഒരറിവില്ല. അവർക്കിങ്ങനെ തിന്ന് കൊടുക്കാം, വെറുതെ വിഡ്ഢികളാക്കുക നമ്മളെ, മനസ്സിലായി? ഈ ഹൗസിംഗ് ബോർഡ് എന്ന് പറയുന്നത് നമ്മളെ കളിയാക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു പ്രസ്ഥാനം. ഇതിൻ്റെ ഈ അവസ്ഥയെ പറ്റി പറയാൻ ഇവിടെ ഒരു ഉദ്യോഗസ്ഥർ തന്നെ ഇല്ലെന്നുള്ളതാണ്. ആരോട് ജോലിക്കാർ കൃത്യമായിട്ട് വന്ന് ഇതൊന്നും ചെയ്യുന്നേ ഇല്ല. 5 ദിവസത്തെ 2 ദിവസമേ കാണത്തുള്ളൂ. 10 മണി അത് എപ്പോഴെങ്കിലുമാണ് വന്നു കഴിഞ്ഞാൽ ഇതിലെ പോകുന്ന മനുഷ്യരെപ്പോഴും വഴക്കാണ്, വഴക്കാണ്, ഈ വൃത്തിയില്ലായ്മ ഉണ്ട്. അങ്ങനെ ജനങ്ങൾ ഏറ്റവും കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പൊതുജന കേന്ദ്രത്തിൻ്റെ അവസ്ഥയാണ് ഞങ്ങളെ കൊണ്ട് കഴിയുന്നത് പോലെ ഞങ്ങൾ അത് ചിത്രീകരിച്ചിട്ടുണ്ട്. ഇത് നിങ്ങൾ അധികാരികളുടെ മുന്നിൽ എത്തിക്കുക. ഇനിയെങ്കിലും അല്ലെങ്കിൽ എന്നെങ്കിലും ഈ ഒരു ശോചനീയ അവസ്ഥയ്ക്ക് പരിഹാരമുണ്ടാകും എന്ന് കരുതി നിർത്തുന്നു. എന്നോടൊപ്പം ക്യാമറാമാൻ അനീഷ് ഓവേലി. നന്ദി, നമസ്കാരം.